ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാറ്റക സാർ. കാറ്റക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു അർബൻ ക്രൂയിസറിൽ നമ്മൾ നല്ലൊരു അടിപൊളി സീറ്റ് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സീറ്റ് കവർ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സീറ്റ് കവറിൻ്റെ ആ ക്വാളിറ്റി, മെറ്റീരിയൽ എങ്ങനെയാണ്, അതിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ വണ്ടിയിൽ നമ്മൾ ഇന്ന് സീറ്റ് കവർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരുപാട് പേര് അർബൻ ക്രൂയിസർ എടുത്തിരിക്കുന്നവരും അതുപോലെ തന്നെ ബ്രസ മറ്റു വാഹനങ്ങൾ എടുത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ സീറ്റ് കവർ എങ്ങനെ ചെയ്യണം, ഏതെല്ലാം മോഡലുകൾ സെലക്ട് ചെയ്യണം, ഒരുപാട് കൺഫ്യൂഷനുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സീറ്റ് കവറിൻ്റെ മാത്രം ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഒരു സുഹൃത്ത് ദേ അർജുൻ ഭായ്, ആളുടെ വണ്ടിയാണ്. അപ്പോൾ ആൾക്ക് സ്വന്തമായിട്ട് ഒരു ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഇപ്പം ഞാൻ ആളുടെ ഒരു സെൽഫി സ്റ്റിക്കിലാണ് നമ്മുടെ ഈ വീഡിയോ നമ്മൾ എടുക്കുന്നത്. ഒരു അർജുൻ, എനിക്കൊരു ചാനലുണ്ട് മല്ലിഫുടി ട്രാവലർ എന്നാണ്, ഇൻസ്റ്റയിലും യൂട്യൂബിലും ഉള്ളത്. ഞാൻ കുറേ നാളായിട്ട് ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യാറ് എൻ്റെ വണ്ടികൾ. ഇവരെ വർക്കിൻ്റെ പെർഫെക്ഷനാണ് എന്നെ ഇവിടെ എത്തിച്ചത് തന്നെ. നല്ല ക്വാളിറ്റി വർക്കാണ് അവർ ചെയ്യുന്നതൊക്കെ കേട്ടോ. എനിക്കും എന്തെങ്കിലും വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചെയ്യാം. നമ്മുടെ സ്ഥലം എവിടെയാണ്? നമ്മുടെ ഇടതിരിഞ്ഞിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ, അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം നമ്മൾ ചെയ്യുന്ന വർക്കുകളും കാര്യങ്ങളും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് സീറ്റ് കവർ ഫിറ്റിങ്സിൻ്റെ ഭാഗമായത് നമ്മൾ സീറ്റ് കാര്യങ്ങളെല്ലാം ഊരിയെടുക്കണം കേട്ടോ. ഓരോ സീറ്റുകളും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഊരിയെടുത്ത് പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ഫിറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഓരോ ഭാഗവും നമ്മൾ പീസ് പീസായി നമ്മൾ ഊരിയെടുക്കും. ഫ്രണ്ട് രണ്ട് സീറ്റും നമ്മൾ ഓൾറെഡി ഊരി വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മളത് ബാക്കിലെ ചാര്, അതുപോലെ തന്നെ ഹാം റെസ്റ്റ്, ആ ബാക്കിലത്തെ രണ്ട് പോർഷനും സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. രണ്ട് സീറ്റും രണ്ട് കഷ്ണമായിട്ടാണ് വരുന്നത്. ബാക്കിലെ ചാരും അതുപോലെ തന്നെ ബാക്ക് സീറ്റ് ടോട്ടലി നമുക്ക് നാല് പീസ് വിത്ത് ആംറസ്റ്റ് അടക്കം അഞ്ച് പീസാണ് ഇവിടെ വരുന്നത്. ഇത് ഓരോന്നും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് നമ്മുടെ ഫിഗ്മെൻറ്റും കാര്യങ്ങളെല്ലാം വരുന്നത്. നമ്മളിതിലേക്ക് ചെയ്യുന്നത് ഒരു കോഫി ഡിസൈനാണ്, കൂടാതെ ഒരു ബ്ലാക്കും കോഫിയും കൂടിയിട്ടാണ് മിക്സ് ചെയ്തേക്കണത്. നല്ലൊരു പാറ്റേൺ തന്നെയാണ് നമ്മൾ ചെയ്തേക്കണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡിസൈനും അതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളത് രണ്ട് സീറ്റ് ഇതേ നമ്മൾ ഫ്രണ്ടിലത്തെ രണ്ട് സീറ്റ് ഊരി വെച്ചു, അതുപോലെ തന്നെ അതേ ബാക്കിലത്തെ ഓരോ പീസും നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആ സീറ്റ് ഒന്ന് കാണിച്ചു തരാടാ. നമ്മൾ ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന എക്സ്ട്രാ ഫോം എന്ന് പറയുന്നത് കേട്ടോ. ഈ പിങ്ക് കളറിൽ കാണുന്നതാണ് നമ്മൾ എക്സ്ട്രാ ഫോം നമ്മൾ പിടിപ്പിച്ചിരിക്കുന്നത്. ഇതുപോലെ എക്സ്ട്രാ ഫോമും കാര്യങ്ങളെല്ലാം ചെയ്ത് ഇതിലേക്കൂടെ കൊടുത്തിരിക്കുന്നത് എല്ലാം കമ്പിയാണ്. കാരണം വെച്ചാൽ നമുക്ക് ഉള്ളിലേക്ക് നന്നായി സ്ട്രെച്ച് ചെയ്ത് നല്ല ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കൂടാതെ ഈ കാണുന്നതെല്ലാം നമ്മൾ എക്സ്ട്രാ ഫോമാണ്, ഡബിൾ സ്റ്റിച്ചിങ് ആണ് നമ്മൾ ഉള്ളിൽ കൂടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഡിസൈൻ ഇതാണ് കേട്ടോ, നല്ലൊരു കോഫി കളറും അതുപോലെ തന്നെ ഔട്ട്ലൈൻ ഫുള്ള് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ വർക്കാണ് ഇന്ന് കസ്റ്റമർ ഈ വണ്ടിയിലേക്ക് സെലക്ട് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫോം വെച്ചതുകൊണ്ടാണ് ഇതുപോലെ ദേ ഇങ്ങനെ ഒരു ഹമ്പ് പോലെ നമുക്ക് ഇത് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഇരിക്കുന്ന ഭാഗം, ചാരുന്ന ഭാഗം ദേ ഇതുപോലെ ഒരു എയർ സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നതിനും കൂടുതൽ വിയർപ്പ് വരാതിരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതേ നമ്മുടെ സീറ്റ് വർക്കും കാര്യങ്ങളും നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടോ. അതിൻ്റെ ഹാൻഡ് റെസ്റ്റ് അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ ഒരു ഇരിക്കുന്ന ഭാഗം ദേ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ ഡിസൈനും കാര്യങ്ങളെല്ലാം വരുന്നത്. നല്ലൊരു കോഫി ഷെയ്ഡാണ് കേട്ടോ ഈ വണ്ടിക്ക് ചെയ്തേക്കണത്. അതുപോലെ തന്നെ ബാക്കിലത്തെ മറ്റൊരു ഭാഗം നമ്മുടെ ഫിഗ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് അതേപോലെ തന്നെ ടൈറ്റ് ഫിറ്റ് നല്ല ഫിനിഷിങ്ങിലാണ് നമ്മുടെ ഓരോ വർക്കുകളും ചെയ്യുന്നത്. എക്സ്ട്രാ ഫോം കാര്യങ്ങളെല്ലാം നമ്മളിതേ ഇതിലിട്ടുണ്ട് കേട്ടോ. രണ്ട് പീസും ദേ നമ്മുടെ വർക്ക് ദേ ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഫ്രണ്ട് സീറ്റ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ബാക്ക് ചാര് ഭാഗം നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ബാക്കിലെ ചാരിൽ ഹാൻഡ് റെസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഭാഗം ദേ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൂടാതെ ദേ നമ്മൾ ഉള്ളിലേക്ക് വലിച്ച് സ്ട്രെച്ച് ചെയ്യുന്ന ഭാഗം ദേ ഇതുപോലെ നമ്മൾ നൂലിട്ട് ഓരോ ഭാഗങ്ങളും ദേ ഇതുപോലെ നമ്മൾ ഫിനിഷ് ചെയ്യും. കാരണം ഉള്ളിലേക്ക് എത്രത്തോളം നമുക്ക് വലിച്ച് ഷേപ്പ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ആ സീറ്റിൻ്റെ ഒരു ഭംഗി കൂടും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുപോലെ ടൈം എടുത്തിട്ടാണ് നമ്മൾ ഓരോ വർക്കുകളും നമ്മൾ ചെയ്യുന്നത്. സാധാരണ ഒരു റെഡിമെയ്ഡ് കവർ സീറ്റ് കവർ ഇടുന്ന പോലെ അല്ല കേട്ടോ. അത്രയും സ്ട്രെച്ച് ചെയ്ത് മാക്സിമം ആ വണ്ടിയുടെ സീറ്റിൻ്റെ ഷേപ്പിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് സീറ്റിൻ്റെ വർക്കാണ് കേട്ടോ നമ്മളിത് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതേ ഈ കാണുന്ന വള്ളികളെല്ലാം ഓരോ സ്റ്റെപ്പായിട്ട് ഇതേ ഇതുപോലെ ഇറക്കിയതിന് ശേഷം ബാക്കിലേക്ക് നന്നായി സ്ട്രെച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ സീറ്റ് വർക്ക് നമ്മൾ ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ കമ്പനി കൊടുത്തിരിക്കുന്ന ആ സീറ്റിൻ്റെ അതേ ഷേപ്പിംഗ് നല്ല രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് ഇതുപോലെ നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ പുറത്ത് കാണുന്ന ഈ പിങ്ക് കളറിലുള്ളതാണ് നമ്മൾ ചെയ്യുന്ന 1 ഇഞ്ചിൻ്റെ എക്സ്ട്രാ ഫോം. ഇതൊക്കെ വയ്ക്കുന്നതിനുള്ള ഗുണം നമ്മുടെ സീറ്റ് ഡാമേജ് ആവാതിരിക്കാനും കൂടാതെ ഇരിക്കുമ്പോൾ ഒരു നല്ലൊരു കുഷിയൻ എഫക്റ്റ് കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മുടെ സീറ്റിൻ്റെ വർക്ക് ഏകദേശം ഇത് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് സീറ്റിൻ്റെ വർക്കും അതുപോലെ തന്നെ ബാക്ക് സീറ്റിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ സീറ്റിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കാറിലേക്ക് ഫിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫിറ്റ് ചെയ്തിട്ട് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനൊരു താല്പര്യമെന്ന് എനിക്കറിയാം. അപ്പോൾ ഫിറ്റ് ചെയ്തിട്ട് നല്ല മനോഹരമാക്കി ഞാൻ ആ സീറ്റ് കവറിനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് സീറ്റിൻ്റെ വർക്കാണ് അതേ ഫിനിഷായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് സീറ്റിൽ അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരു സീറ്റും കൂടി ഉണ്ടിട്ട് നമുക്ക് ലാസ്റ്റ് ഫിറ്റ് ചെയ്യാനുള്ളത്. ബാക്കി സീറ്റ് ഇതേ നമ്മുടെ വണ്ടിയിൽ നമ്മുടെ ഇൻസ്റ്റാളേഷൻ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബാക്ക് സീറ്റും അതിൻ്റെ ചാരുഭാഗങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് വണ്ടിയുടെ ഉള്ളിലേക്ക് കാഴ്ചയ്ക്ക് നല്ല ഒരു കിടിലൻ ലുക്ക് എന്ന് തന്നെ പറയാം. അതിൻ്റെ ഇരിപ്പിടം നമ്മൾ ഒരു ഭാഗം ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളൊരു പ്രത്യേകത ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആംറസ്റ്റ് പുറത്തേക്ക് ചാടി നിൽക്കുന്ന ഒരു ഷേപ്പായിരുന്നു. അത് നമ്മളൊരു കവർ ഇട്ടിട്ട് കൃത്യമായിട്ട് ഇതേ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. ആവശ്യം നേരത്ത് മാത്രം നമുക്ക് ആംറസ്റ്റ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ സെൻറ്ററിൽ ഇരിക്കുന്ന ആൾക്ക് പുറത്ത് ഒരു യാതൊരുവിധ തടസ്സങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. നല്ല രീതിയിൽ നമുക്ക് 3 പേർക്ക് യാത്ര ചെയ്യാൻ നല്ല സുഖമായിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. മറ്റേ നമുക്കൊരു പോർഷൻ അവിടെ സെപ്പറേറ്റ് ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. നമ്മുടെ പുറത്തിന് ചാരി ഇരിക്കുന്ന ഭാഗത്തിന് പ്രത്യേകിച്ച് ഒരു സുഖം ഉണ്ടാവില്ല. ഇതാകുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിരിക്കും. കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള പോലെ തന്നെ യാത്രാസുഖവും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ബാക്ക് സീറ്റിൻ്റെ ഫിറ്റിങ്സ് ഇതേ പൂർണ്ണമായിട്ടും കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് സീറ്റും കൂടി നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ വർക്ക് കാര്യങ്ങളെല്ലാം പൂർണ്ണമാവുക. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സീറ്റിൻ്റെയും ഇതേ വർക്ക് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ ബാക്കി എല്ലാ സീറ്റുകളും നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു. ഡ്രൈവർ സീറ്റും കാര്യങ്ങളൊക്കെ അതേ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ വിങ്സും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എടുത്തിട്ടാണ് നമ്മുടെ ഫിറ്റിങ്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കോപൈലറ്റ് സീറ്റും നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു. ഇനി ഫിറ്റ് ചെയ്ത് കാറിൽ ടൈറ്റ് ചെയ്യണം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ വണ്ടിയുടെ വർക്ക് ഏകദേശം ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആയിട്ട് നമ്മുടെ ആ സീറ്റിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മളത് ബാക്ക് സീറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ വാഹനങ്ങളിലും സീറ്റ് കവർ ഫിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ടാറ്റ ബൈ ബൈ.